ഒരു ഫോട്ടോയോ പ്രതിമയോ ഒന്നുമില്ലാതെ കോടാനുകോടി ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയെ യൂറോപ്പിനോട് ചോദിക്കൂ, ഏഷ്യയോട് ചോദിക്കൂ, ആഫ്രിക്കയോട് ചോദിക്കൂ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യ വിഭാഗത്തോട് അന്വേഷിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടും ഹൃദയത്തിൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു നേതാവ് വേറെ ആരാണ്? ഒരു പ്രതിമയിൽ ലോകത്തെവിടെയും ഇല്ല, ഒരു പ്രതിഷ്ഠയും ലോകത്തെവിടെയും ഇല്ല, ഒരു ഫോട്ടോയും ലോകത്തെവിടെയും ഇല്ല. അങ്ങനെയുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കോടാനുകോടി ജനങ്ങളുടെ ഹൃദയത്തിൽ സമ്പൂർണമായി സ്നേഹിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഒരു നേതാവിനെ ലോക ചരിത്രത്തിൽ നിന്ന് എടുത്തു തരാമോ? കഹാ ജാതാഹരഹതേ ദൂലാ ഫഖത് മദീനേ മേ ഹാലത് ഹേ രഹതേ വോ ആശിഖോം കേ സീനേ മേ. പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനയിലാണ് നിവസിക്കുന്നത്. അല്ല അല്ല, അവിടുന്ന് വസിക്കുന്നത് എവിടെയാണ്? ആശിഖോം കേ സീനേ മേ, അനുരാഗികളുടെ ആത്മാന്തരത്തിലാണ്, സ്നേഹലോകത്തിന്റെ ഹൃദയാന്തരത്തിലാണ്, ഇഷ്ടം നിൽക്കുന്നവരുടെ ഇടനെഞ്ചിന്റെ ഉള്ളിലാണ്, പ്രേമിക്കുന്നവരുടെ ഹൃദയാന്തരധമനികളിലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജീവിക്കുന്നത്. ജനകോടികളുടെ മനസ്സിൽ ജീവിക്കുകയാണ്. ഇങ്ങനെ ഒരു നേതാവിനെ വേൾഡ് ഹിസ്റ്ററിയിൽ അറിയപ്പെട്ട ലോക ചരിത്രത്തിൽ എവിടെങ്കിലും ഒരാള് ഇങ്ങനെയൊന്ന് പറയാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, കേവലമായ ഒരു ഓർമ്മയല്ല, ഒരാൾ അവിടെ ജീവിച്ചിരുന്നു എന്ന കേവലമായ ഒരു ഓർമ്മയല്ല, ഏതെങ്കിലും ഒരു കഥയിലെ കഥാപാത്രമെന്ന നിലയിലല്ല. പിന്നെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിച്ചത്? എപ്പോഴാണ്? എവിടെയാണ്? വാപ്പയാരാണ്? ഉമ്മയാരാണ്? വളർത്തിയതാരാണ്? വളർന്നത് എവിടെയാണ്? അങ്ങനെ തുടങ്ങി ഈ ലോകത്തോട് വിട പറയുന്ന നേരത്ത് അവിടുത്തെ കബറിടത്തിലേക്ക് തിരുശരീരം അവസാനമായി, അഥവാ തിരുശരീരം കബറിടത്തിലേക്ക് ഇറക്കി വെച്ചവർ ആരാണ്? ആ സമയത്ത് ആ ദാടി രോമങ്ങളിൽ, ശിരസിലെ രോമങ്ങളിൽ എത്രയെണ്ണം വെളുത്തതുണ്ടായിരുന്നു! ഇതടക്കം കൃത്യമായി രേഖപ്പെടുത്തുന്ന കംപ്ലീറ്റ് ലൈറ്റ് ഓഫ് ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരു വ്യക്തിത്വത്തെ അവതരിപ്പിക്കാൻ ലോക ചരിത്രത്തോട് നമ്മൾ ചാലഞ്ച് ചെയ്താൽ ആരെങ്കിലും പറയാനുണ്ടോ? മാത്രമല്ല സഹോദരങ്ങളെ, 120 കോടി മുസൽമാൻ ലോകത്തുണ്ട്. ആ 120 കോടി ജനങ്ങളിൽ വെച്ചുകൊണ്ട് കുറച്ചാളുകളൊക്കെ അശ്രദ്ധമായി ഇസ്ലാമിൽ ജീവിത ചിട്ടകളിൽ അശ്രദ്ധമായി ജീവിക്കുന്നവരുണ്ടെന്ന് വെച്ചാൽ, ഒരു 100 കോടി ആളുകൾ നിസ്കാരം നിലനിർത്തുന്നവരുണ്ടെങ്കിൽ, ഒരു 100 കോടി ജനങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരുണ്ടെങ്കിൽ, അവരെല്ലാ ദിവസവും 5 സമയങ്ങളിലായി 9 പ്രാവശ്യം പ്രവാചക തിരുനബി തങ്ങളെ നിർബന്ധമായും അഭിവാദ്യം ചെയ്യുകയാണ്. അസ്സലാമു അലൈക അയ്യുഹ നബീ. ഇന്ന് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ്, ളുഹർ നിസ്കാരം കഴിഞ്ഞ്, അസർ നിസ്കാരം കഴിഞ്ഞ്, മഗ്രിബ് നിസ്കരിച്ച്, ഇശ നിർവഹിച്ചുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ഓരോ വിശ്വാസികളും 9 പ്രാവശ്യം ഏറ്റവും മിനിമം പ്രവാചകരെ സല്യൂട്ട് ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക അയ്യുഹ നബീ. സല്യൂട്ടേഷൻ ടു ഓൾ ദ ഓൾമൈറ്റി, ഓൾ ടു
Holy Prophet Muhammad sallallahu alayhi wa sallam Allahu in the Habibi avidate salutation abhivadyam ingane abhivadyam paranjittane niskaram nirvahicha ella aalukalum ivide irikkunnathu anganeyanengil 100 kodi musalman nithyena 9 pravashyam nirbandhamaya niskarathilude salute cheyyunnunde ariyumoho അങ്ങനെ അഞ്ചു നേരത്തെ കേവലം നിസ്കാരം മാത്രമല്ല അതിനോടൊപ്പം ഐച്ഛികമായി നിർവഹിക്കുന്ന ഒബ്ലിഗേറ്ററിയായി നിർവഹിക്കുന്ന അതാ പ്രിയമുള്ള സഹോദരന്മാരെ അനിവാര്യമായും ഐച്ഛികമായും നിസ്കാരം നിർവഹിക്കുന്ന എത്രയോ ആളുകളാണ് ഇത്ര കോടിയല്ല പരകോടി പരകോടി പ്രാവശ്യമാണ് മദീനയിൽ കിടക്കുന്ന പ്രവാചക തിരുഗുരു തങ്ങളെ ഓരോ ദിവസവും അഭിവാദ്യം ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ഒരു ലീഡർ ലോകത്ത് വേറെ എവിടെയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്ന് സല്യൂട്ട് ചെയ്തവരാണ് السلام عليك ايها النبي അല്ലയോ നബിയായിട്ടുള്ളവരെ അവിടത്തേക്ക് സല്യൂട്ടേഷൻ സലാം ഇതുപോലെ ഓരോ ദിവസവും പല കോടികളുടെ ആധാരങ്ങളിൽ നിന്ന് ഹൃദയത്തിന്റെ ബന്ധം ചാലിച്ചുകൊണ്ട് സലാം ലഭിക്കുന്ന ആരാണുള്ളത് അഭിവാദ്യം ലഭിക്കുന്ന ആരാണുള്ളത് മാത്രമാണോ സഹോദരങ്ങളെ രാപ്പകലുകൾ മാറി മാറി വരുമ്പോഴും ലോകത്തെ പകൽ അവസാനിക്കുന്നില്ല ലോകത്തെ രാത്രി അവസാനിക്കുന്നില്ല ഭൂമിയാകുന്ന ഗ്ലോബിന്റെ ഒരു ഭാഗത്തെ പകലായിരിക്കുമ്പോൾ മറുഭാഗത്തെ രാത്രിയാണ് ഇന്നിവിടെ നമ്മൾ ഇശാ നിസ്കരിച്ചിട്ട് ഇരിക്കുമ്പോൾ അതാ ഒരു പക്ഷേ യുഎഇയിൽ 1.5 മണിക്കൂർ പിന്നിലാണ് 2.5 മണിക്കൂർ പിന്നിലാണ് സൗദിയിൽ അവിടെ മഗ്‌രിബിന്റെയും ഇശാഇന്റെയും വാങ്ങുകൾ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ ആ വാങ്ങൊലികൾ പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങിയത് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരാകുന്നു എന്ന് അനൗൺസ്മെന്റ് ലോകത്തിന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് അമേരിക്കയിൽ പള്ളിയുണ്ട് UKയിലുണ്ട് അങ്ങനെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലുമുള്ള പള്ളികളിൽ നിന്ന് വിശ്വാസികളുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് നോക്കൂ ഇത്രമേൽ പരാമർശിക്കപ്പെടുന്ന ഒരു പ്രവാചകൻ ഇത്രമേൽ പറയപ്പെടുന്ന ഒരു ഹിസ്റ്ററിക്കൽ പേഴ്സണാലിറ്റി വേറെ ആരാണുള്ളത് ഇവിടെ മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും സംസ്കൃതികളുടെയും സംസ്ഥാനങ്ങളുടെയും ഒന്നും വകഭേദങ്ങളെയോ വേലിക്കെട്ടുകളെയോ പരിഗണിക്കേണ്ടതില്ല ഗ്ലോബലി യൂണിവേഴ്സലി ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും പറയാൻ പറ്റുന്ന ചില അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാ മതക്കാർക്കും ആലോചിക്കാം എല്ലാ വിശ്വാസികൾക്കും ചിന്തിക്കാം എല്ലാ അവിശ്വാസികൾക്കും ആലോചിക്കാം എല്ലാ മനുഷ്യർക്കും ആലോചിക്കാം ഇത്രമേൽ അനൗൺസ് ചെയ്യപ്പെടുന്ന നാമത്തിന്റെ ഉടമയാരാണ് ഇത്രമേൽ സ്നേഹിക്കപ്പെടുന്ന നേതാവ് ആരാണ് അതല്ലേ ഓക്കെ ജൂതോ കറമഹേ ഷഹേബത് ഹാ തേരാ നഹീ സുൻതാഹീ നഹീ മാംഗനേ വാലാ തേരാ സബ്സേ അലാ ഔലാ ഹമാരാ നബി അപ്നേ മൗലാ കാ പ്യാരാ ഹമാരാ നബി ദോനോ ആലം കേ ദൂലാ ഹമാരാ നബി
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്യുന്നതങ്ങളായ വിധാനങ്ങളിൽ അത്യുത്കൃഷ്ടമായ ഇരിപ്പിടങ്ങളിൽ പ്രപഞ്ചത്തിന്റെ ആദരവിന്റെ സ്നേഹത്തിന്റെ പരമകാഷ്ഠയിലാണ്, ജനിത്തിലാണ്, ടോപ്പിലാണ്. ലോകത്തിന്റെ നേതാവ് എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ പ്രകാശം ഹബീബേ ഖുദാവ റൂഹി ഫിദാ മുഹമ്മദുർ റസൂലുള്ളാഹ്.